നമസ്കാരം. സീനിയസ് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ പിണറായി വിജയന് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂം തുടങ്ങി. സുരക്ഷയ്ക്ക് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് കമാൻഡോ സംഘത്തെ നിയമിച്ചതിന് പുറമെയാണ് CCTV ക്യാമറ സംവിധാനം ഉൾപ്പെടെയുള്ള കൺട്രോൾ റൂം നിരീക്ഷണവും. ക്ലിഫ് ഹൗസ് വളപ്പിൽ യുവമോർച്ച പ്രവർത്തകർ കേരയിൽ സർവേക്കല്ല് സ്ഥാപിച്ച സംഭവം ഗുരുതര സുരക്ഷാ വീഴ്ചയെ വിലയിരുത്തിയതിന് പിന്നാലെയാണിത്. കൺട്രോൾ റൂം മെയിൻ ഗേറ്റിലെ പഴയ ഗാർഡ് റൂമിലാണ് സംവിധാനം. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായാലുടൻ അവിടേക്ക് മാറ്റും. കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് മേൽനോട്ടം. 65 പോലീസുകാർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഡ്യൂട്ടിക്കുണ്ടാകും. ക്ലിഫ് ഹൗസ് വളപ്പ് ഉൾപ്പെടെ ചുറ്റുവട്ടത്തെ 10 കിലോമീറ്ററോളം സ്ഥലമാണ് കൺട്രോൾ റൂം പരിധിയിൽ. ഈ ഭാഗത്തെ 9 മന്ത്രിമന്ദിരങ്ങളുടെ വളപ്പുകളും ക്യാമറ നിരീക്ഷണത്തിലാക്കി. 32 ക്യാമറകളാണുള്ളത്. ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കും. പുതിയ പിക്കറ്റ് പോസ്റ്റുകളും പെട്രോളിംഗ് പോയിന്റുകളും സ്ഥാപിച്ചു. മന്ത്രിമന്ദിരങ്ങളിൽ പിൻവശത്തുൾപ്പെടെ പോലീസുകാരെ അധികമായി ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. സീനിയസ് ലൈവിന് വേണ്ടി ഞാൻ ജോഷ്ന ജോസഫ് സൈനിങ് ഓഫ്.